വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയാണ് ഈ ധീര പ്രഖ്യാപനം നടത്തിയത്. ബുലന്ദേശ്വറിൽ കോൺഗ്രസ് പ്രതിജ്ഞാ സമ്മേളനത്തിലാണ് 403 സീറ്റിലും കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ മത്സരിപ്പിക്കുമെന്ന് നിർണായക പ്രഖ്യാപനം പ്രിയങ്ക നടത്തിയത്. സഖ്യം വേണ്ടെന്ന പ്രവർത്തകരുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് പ്രിയങ്ക പറയുന്നത്. 44% വനിതാ പ്രാതിനിധ്യമായിരിക്കുമെന്നും പ്രിയങ്ക വ്യക്തമാക്കി. ഇതോടെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, BSP തുടങ്ങിയ പ്രാദേശിക കക്ഷികളുമായി സഖ്യമുണ്ടാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായി. പ്രിയങ്ക ഇതിനകം തന്നെ UPയിൽ സജീവമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പല ഭാഗങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്ന നിർദ്ദേശവും പ്രിയങ്ക പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ വെച്ചു. ഒപ്പം സോഷ്യൽ മീഡിയയിൽ പാർട്ടി സജീവമാകണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ മാസം പുറത്തു വന്ന ABP CE വോട്ടർ സർവേ പ്രകാരം കോൺഗ്രസ് സംസ്ഥാനത്ത് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2017 തെരഞ്ഞെടുപ്പിൽ 5 സീറ്റാണ് ലഭിച്ചതെങ്കിൽ അത് ഇത്തവണ 9 സീറ്റ് വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സർവേയിലെ പ്രവചനം. BJPയും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള കൃത്യമായ മത്സരമാണ് സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത്. 60 സീറ്റുകളുടെ വ്യത്യാസമാണ് രണ്ട് പാർട്ടികളും തമ്മിലുള്ളത്. 2017 തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി 45 സീറ്റാണ് നേടിയത്. ഇതിൽ നിന്നും കൃത്യമായ ലീഡ് ഉണ്ടാക്കാൻ സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞേക്കുമെന്നാണ് പ്രവചനം. സർവേ ഫലം പ്രകാരം സംസ്ഥാനത്ത് 217 വരെയാണ് BJP നേടാൻ സാധ്യത. സമാജ്വാദി പാർട്ടി 156 വരെ സീറ്റിലും BSP 18 സീറ്റിലും ജയിച്ചേക്കുമെന്നാണ് പറയപ്പെടുന്നത്. We'll be right back.